ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈട്രോളിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രഷർ മെഷറിംഗ് ഡിവൈസസിനെ കുറിച്ചായിരുന്നു അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അതായത് സിമ്പിൾ മാനോമീറ്റേഴ്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ നമ്മൾ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്യൂപ്മെൻറ്റ്സ് കണ്ടു ഒന്നാമത്തത് പീസോമീറ്റർ ആയിരുന്നു രണ്ടാമത്തത് യൂട്യൂബ് മാനോമീറ്റർ ആയിരുന്നു അല്ലേ സോ യൂട്യൂബ് മാനോമീറ്റർ എങ്ങനെയാണ് വാക്ക് പ്രഷർ മെഷർ ചെയ്യുക അതുപോലെ യൂട്യൂബ് മാനോമീറ്റർ എങ്ങനെയാണ് പോസിറ്റീവ് പ്രഷർ മെഷർ ചെയ്യുക കണ്ടു അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു ലാസ്റ്റ് നമ്മൾ സിംഗിൾ കോളം മാനോമീറ്റർ എന്താണെന്ന് കണ്ടു അതിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് കണ്ടു ഓക്കെ ഇതൊക്കെ സിമ്പിൾ മാനോമീറ്റേഴ്സ് ആയിരുന്നു സിമ്പിൾ മാനോമീറ്റേഴ്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു വൺ ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അതർ ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഓർ വെറവർ ഏത് പോയിന്റിലാണോ നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും അല്ലെ രണ്ട് എൻഡ്സ് ഉണ്ട് ഒരു എൻഡ് നമ്മൾ എവിടെ പ്രഷർ മെഷർ ചെയ്യുന്നു അവിടെ കണക്ട് ചെയ്യും രണ്ടാമത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതായിരുന്നു സിമ്പിൾ മാനോമീറ്റേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മനോമീറ്റേഴ്സ് ആണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റേഴ്സ് എവിടെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലേസിൽ സിമ്പിൾ മാനോമീറ്റേഴ്സ് കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പെർട്ടിക്കുലർ പോയിന്റിൻ്റെ പ്രഷറാണ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പൈപ്പ് ആണെങ്കിൽ ആ പൈപ്പിന്റെ ആ പോയിന്റിൽ നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു ആ സമയത്ത് ഉണ്ടാവുന്ന റൈസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രഷർ കണ്ടുപിടിക്കുന്നു സോ ആ പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷറാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സിൽ മെഷർ ചെയ്യുക ഇനി സപ്പോസ് രണ്ട് പൈപ്പ് എടുത്തു എന്ന് വിചാരിക്കുക സോ രണ്ട് പൈപ്പ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണം എന്ന് വിചാരിക്കാം സോ നേരത്തെ ഒരു പൈപ്പിലെ ഒരു പോയിന്റിലെ പ്രഷറാണ് മെഷർ ചെയ്യുന്നത് ഇവിടെ രണ്ട് പൈപ്പിലെ പ്രഷർ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റേഴ്സ് സോ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റേഴ്സ് ആണ് നമ്മളിന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുക അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ് നമുക്ക് ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ആദ്യം നമ്മൾ സിമ്പിൾ മാനോമിറ്റേഴ്സ് കണ്ടു രണ്ടാമത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് കണ്ടു സോ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഞാൻ ഇപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ എ പൈപ്പ് ഓർ ടു ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇൻ ദ സെയിം പൈപ്പ് അല്ലേ നമ്മൾ രണ്ട് പൈപ്പ് എടുത്തിട്ട് ആ രണ്ട് പൈപ്പ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാം അതുപോലെ തന്നെ ഒരേ പൈപ്പിന്റെ രണ്ട് പോയിന്റിൽ ഉള്ള പ്രഷർ ഡിഫറൻസ് നേരത്തെ ഒരു സിംഗിൾ പോയിന്റാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞത് ഇനി ഒരേ പൈപ്പിന്റെ കേസിൽ രണ്ട് പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിലും നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഉപയോഗിക്കാം സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഫ്രം സിമ്പിൾ മാനോമീറ്റർ അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനും ഒരു യൂട്യൂബ് ഉണ്ട് ആ യൂട്യൂബിന്റെ അകത്ത് ലിക്വിഡ് ഉണ്ട് നമ്മൾ നേരത്തെ മെർക്കുറി കണ്ടതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെവി ലിക്വിഡ് കണ്ടതുപോലെ ഒരു ലിക്വിഡ് ഉണ്ട് ആൻഡ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നൺ ഓഫ് ദി എൻസർ ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ സിമ്പിൾ മനോമീറ്ററിന്റെ കേസില് ഒരെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അല്ലെ അവിടെ പ്രഷർ ആണ് ആക്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു എൻഡും അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പൈപ്പിന്റെ രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ രണ്ട് പൈപ്പാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുക സോ ഈ യൂട്യൂബ് മാനോമീറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരെണ്ട് നമ്മുടെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യും മറ്റേ എൻ്റെ വേറൊരു പോയിന്റിൽ കണക്ട് ചെയ്യും സോ രണ്ട് എൻഡും യൂട്യൂബിന്റെ രണ്ട് എൻഡും രണ്ട് പെർട്ടിക്കുലർ പൈപ്പ്സിൽ അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ രണ്ട് പെർട്ടിക്കുലർ പോയിന്റ്സിലായിരിക്കും കണക്ട് ചെയ്തിട്ട് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിനെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ആൻഡ് ഇറ്റ് വിൽ ബി മെഷറിങ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഓർത്ത് വെക്കുക

പൈപ്പിൽ കണക്ട് ചെയ്യുന്നു ആ കണക്ട് ചെയ്യുന്ന ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ഇതിന് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നൊക്കെ വിളിക്കുന്നത് സോ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പൈപ്പ് പൈപ്പുണ്ടെന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട് ബി എന്ന് പറഞ്ഞ പൈപ്പ് ഉണ്ട് ആ എ എന്ന പൈപ്പിൽ ഒരു ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക ബി എന്ന് പറഞ്ഞ പൈപ്പിൽ വേറൊരു ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക സോ എയിലെയും ബിയിലെയും ആ പെർട്ടിക്കുലർ പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ആ യൂട്യൂബിൽ നിങ്ങൾ ഈ വയലറ്റ് കളറിൽ കാണുന്നതാണ് അതിൻ്റെ മനോമെട്രിക് ലിക്വിഡ് സോ നമ്മൾ മർക്കുറീൻ്റെ കേസൊക്കെ പറഞ്ഞു പോലെ ഒരു മനോമെട്രിക് ലിക്വിഡ് ആ യൂട്യൂബിൽ ഉണ്ടാവും ആ യൂട്യൂബ് നമ്മൾ കണക്ട് ചെയ്യുന്നു രണ്ട് എൻഡിലോട്ട് സോ നേരത്തെ ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു എ പെർട്ടിക്കുലർ പൈപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും സോ നോ എൻഡ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ഇതാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ സോ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഹെവി ലിക്വിഡ് ആയിരിക്കും കണ്ടെൻസ് ഹെവി ലിക്വിഡിന്റെ യൂട്യൂബ് നമ്മൾ നേരത്തെ മർക്കുറി പ്രോബ്ലം ചെയ്തപ്പോൾ മർക്കുറിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ ആ മർക്കുറി എന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിരുന്നു അതേപോലെ യൂട്യൂബ് ഡിഫറെൻഷ്യൽ മാനോമീറ്ററിലും ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും സോ ഇതെന്തിനാണ് ഉപയോഗിക്കുക രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് അതായത് ഒരു പൈപ്പിലെ രണ്ട് പോയിന്റ്സ് ആവാം അല്ലെങ്കിൽ രണ്ട് പൈപ്പ്സിലെ പോയിന്റ്സ് ആവാം ഇത് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുക യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുക ഓക്കെ ദി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ മനോമീറ്ററീസ് ഓർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്ററീസ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ സോ ആദ്യത്തെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ ആയിരുന്നു രണ്ടാമത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ ആണ് പേര് ഇന്ന് തന്നെ മനസ്സിലാവും നമുക്ക് ഇതെന്തോ ഒരു തലതിരിഞ്ഞ സാധനമായിരിക്കുന്നു സോ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പൊസിഷന്റെ കുറച്ച് ഇൻവേർട്ടഡ് ആയിട്ട് നേരെ ഉൾട്ടയായിട്ടുള്ള പൊസിഷനിലാണ് നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ അതായത് യൂട്യൂബ് നമ്മൾ തിരിച്ചാണ് വെക്കുക അതുകൊണ്ടാണ് അതിന് ഇൻവേർട്ടർ യൂട്യൂബ് ആയി വെക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് എൻസും ഈ യൂട്യൂബിന്റെ രണ്ട് എൻസും രണ്ട് പെർട്ടിക്കുലർ പോയിന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും സോ എവിടെയാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുക വെച്ചാൽ ചെറിയ പ്രഷറുകൾ മെഷർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക സോ അതിന്റെ ഉള്ളിലുള്ളത് ലൈറ്റർ ലിക്വിഡ് ആയിരിക്കും സോ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്യൂബ് ഡിഫറെൻഷൽ മാനോമീറ്റർ ആൻഡ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വൺ എന്ത് എന്താണ് യൂട്യൂബ് ഇൻവേർട്ടർ ആയിട്ടായിരിക്കും വെച്ചിരിക്കുക രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇൻവേർട്ടഡിൽ ലൈറ്റർ ലിക്വിഡ് അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന പൈപ്പിലുള്ള ലിക്വിഡ്സിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും മാനോമീറ്റർ ഉണ്ടാകുന്നുണ്ടാവും ഇവിടെ ഹെവിയർ ആയിരിക്കും ഇവിടെ ലൈറ്റർ ആയിരിക്കും ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിഫറൻസ് ഓഫ് ലോ പ്രഷേഴ്സ് ഇതാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറെൻഷ്യൽ മാനോമീറ്റർ സോ ഈ പേരുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം ഇതിൻ്റെ ചെറിയ കാൽക്കുലേഷൻസ് വരും പ്രോബ്ലംസ് വരും അത് നമുക്ക് ചെയ്യാം നമ്മൾ ഇന്നത്തെ ക്ലാസിൽ മേജറായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം യൂട്യൂബ് ഡിഫറെൻഷ്യൽ മാനോമീറ്ററിന്റെയാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ പ്രോബ്ലംസും ഡെറിവേഷനും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും സോ ദസ് മൂവ് ടു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ സോ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ രണ്ട് കേസസിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷോമെൻ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടു പൈപ്പ്സ് അറ്റ് ഡിഫറെൻ്റ് ലെവൽ രണ്ട് പൈപ്പ് ഉണ്ട് ആ രണ്ട് പൈപ്പും രണ്ട് ഡിഫറെൻ്റ് ലെവലിലാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രഷർ മെഷർ ചെയ്യുക ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്കെ നമുക്ക് ആ യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ മാനോമീറ്റർ നോക്കുക ഇതാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മനോമീറ്റർ എയും ബിയും ഉണ്ട് നിങ്ങൾക്ക് കാണാം ഈ രണ്ട് പൈപ്പ് ഒരേ ലെവലിലല്ല അതുകൊണ്ടാണ് ടു പൈപ്പ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവലിൽ ഇതിനെ വിളിക്കുന്നത് മനസ്സിലായല്ലോ കൺഫ്യൂഷൻ ആവൊന്നുമില്ല രണ്ട് പൈപ്പ് ഉണ്ട് എയും ബിയും ആണ് രണ്ടിലും രണ്ട് ടൈപ്പ് ലിക്വിഡ് ആണ് സെയിം അല്ല ഏതോ ടൈപ്പ് ലിക്വിഡാണ് സെ ലിക്വിഡ് എ ലിക്വിഡ് ബി ആണെന്ന് വിചാരിക്കുക സോ അത് തമ്മിലുള്ള ഈ പൈപ്പിലുള്ള ഈ പോയിന്റിലെ എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറും ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു യൂട്യൂബ് മാനോമീറ്ററി കണക്ട് ചെയ്യുന്നു ആ യൂട്യൂബിന്റെ അകത്ത് മാനോമീട്രിക് ഫ്ലൂയിഡ് ഉണ്ട് സോ ഈ ഇമേജ് ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാണ് ഇതിൽ കൂടുതൽ പ്രഷറുള്ള പോയിന്റ് എന്ന് നമുക്കറിയാം മെർക്കുറീന്റെ പൊസിഷൻ വെച്ചാണ് നമ്മൾ സാധാരണ ഗതിയിലത്ത് പറയുക അല്ലെ മെർക്കുറി കോളം എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഏത് പെർട്ടിക്കുലർ പോയിന്റിലാണ് പ്രഷർ എന്ന് പറയാം ഓക്കെ നോക്കിക്കേ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക പ്രഷർ കൂടുമ്പോൾ ഇവിടുന്ന് തള്ളല് വരും ഓപ്പോസിറ്റ് ലിമ്പിൽ മെർക്കുറീൻ്റെ ലെവൽ കൂടുതലായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു രണ്ട് എൻ്റെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ രണ്ടൊരു അറ്റ്മോസ്ഫിയറിക് ആണ് ആക്ട് ചെയ്യുക രണ്ടൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്ത് എന്താ സംഭവിക്കും ആ മനോമെട്രിക് ഫ്ലൂയിഡിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ സെയിം ലെവലിലായിരിക്കും ഒരു സൈഡിൽ പ്രഷർ കൂടിയാൽ അടുത്ത ലിമ്പിലോട്ട് മനോമെട്രിക് ഫ്ലൂയിഡ് കയറും സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ റൈറ്റ് ലിമ്പിൽ അല്ലെ ഈയൊരു ബ്രൗണിഷ് കളറുള്ള ലിക്വിഡ് ഉള്ള സ്ഥലത്തുള്ള യൂട്യൂബിന്റെ ലിമ്പിലാണ് മെർക്കുറീൻ്റെ ലെവൽ കൂടുതൽ സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് പറയാൻ സാധിക്കും പി എ വിൽ ബി ഹയർ അല്ലെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആയിരിക്കും കൂടുതൽ അതുകൊണ്ടാണ് ഇവിടെ കുറവ് മീൻസ് റൈസ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ജസ്റ്റ് ഫോർ യുവർ ഇൻഫോർമേഷൻ ആൻഡ് അനാലിസിസ് എപ്പോഴും നമ്മളൊരു യൂട്യൂബ് മാനോമീറ്ററിന്റെ ഇമേജ് വരച്ച് കഴിയുമ്പോൾ അനലൈസ് ചെയ്യേണ്ട അതാണ് എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ നമുക്ക് ഇവിടെ മനസ്സിലായി എയിലായിരിക്കും പ്രഷർ കൂടുതൽ സോ വിൽ കം ടു ദാറ്റ് നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം എങ്ങനെയാണ് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാം എല്ലാ സിമ്പിൾ പ്രിൻസിപ്പിളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ ഒരു പൈപ്പ് എക്സ്ട്രാ വന്നേ ഉള്ളൂ നമുക്ക് നോക്കാം സോ സാധാരണ രീതിയിൽ നമ്മളൊരു ഡേറ്റ വരയ്ക്കും അല്ലേ ആദ്യ ഒരു ഡേറ്റ വരയ്ക്കും ഡാറ്റം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു എവിടെയാണോ ഏത് ലിമ്പിലാണോ മെർക്കുറീൻ്റെ ലെവൽ കുറവ് അതാണ് നമ്മൾ ഡാറ്റായിട്ട് എടുക്കുക അല്ലേ സോ ഇവിടെയാണ് കുറവ് സോ നമ്മൾ ഡിറ്റം എക്സ് എക്സ് എടുക്കും നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റൻസസ് വേണം സോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ റൈറ്റ് ലിമ്പിൽ സോ ഈ കാണുന്ന റൈറ്റ് ലിമ്പിലുള്ള ഹൈറ്റ് ആണ് ഡാറ്റത്തിൽ നിന്ന് അല്ലേ മെർക്കുറി ഹൈറ്റ് ആണ് ഡാറ്റത്തിൽ നിന്നുള്ളത് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രണ്ട് ലിംബ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലിമ്പെടുത്തു ഈയൊരു ലിമ്പ് എടുത്തു ആ രണ്ട് ലിമ്പും തമ്മിലുള്ള മർക്കുറി ലെവലിന്റെ ഡിഫറൻസ് ആണ് സോ ഈ മർക്കുറി ലെവലും ഈ മർക്കുലറി ലെവലും തമ്മിലുള്ള ഹൈ ഡിഫറൻസ് ആണ് എന്ത് പറയാ എച്ച് എന്ന് പറയാം സോ വി നോ വാട്ട് ഇസ് എച്ച് നെക്സ്റ്റ് നമ്മൾ ആണ് ഡിസേറ്റ് ചെയ്യുന്നത് എക്സ് എന്ന് വെച്ചാൽ ഈ പൈപ്പിന്റെ സെന്റർ അതായത് നമ്മുടെ ഫസ്റ്റ് പൈപ്പ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലുള്ള പൈപ്പ് എ പൈപ്പ് എ എന്ന് പറയുന്ന പോയിന്റുള്ള പൈപ്പ് ആ പൈപ്പിന്റെ സെന്ററിൽ ഇന്ന് നമ്മുടെ റൈറ്റ് ലിംബിലെ മർക്കുറി കോളത്തിന്റെ ടോപ്പിലോട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇമേജ് കണ്ട ഈസി ആയിട്ട് മനസ്സിലാവും ഈ മർക്കുറീൻ്റെ കോളത്തിൻ്റെ റൈറ്റ് ലിംബിലെ മർക്കുറി കോളത്തിൽ നിന്ന് ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് അതുപോലെ ബിന്ന് ആ ഡിസ്റ്റൻസ് ആണ് വൈ ഓക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് റൈറ്റ് ലിംബിലെ മർക്കുറി കോളാണ് ആ മർക്കുറി കോളത്തിൽ നിന്ന് മോളിൽത്തെ എന്ന് പറഞ്ഞ പൈപ്പിൽ നിന്നും ബി എന്ന് പറയുന്ന പൈപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സും വൈ എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ മർക്കുലറി ലെവൽ ബിറ്റ്വീൻ യൂട്യൂബ്സ് എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് എ ഫ്രം ദ മർക്കുറിയ ലിം ഇൻ ദ റൈറ്റ് ലിംബ് അല്ലേ സോ ഇവിടെ നിന്ന് റൈറ്റ് ലിമ്പിലുള്ള മർക്കുറിയ ലെവൽ നമ്മളുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ബി എന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി ഇവിടെയുള്ള ലിക്വിഡിന് നമ്മൾ വൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ റോ വൺ ആണ് അതിൻ്റെ ഡെൻസിറ്റി ഇവിടെ ഉള്ളത് റോ ടു ആണ് ഇവിടെ ഉള്ളത് റോ ജി ആണ് റോ ജി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യൂട്യൂബ് പാനോമീറ്ററിലുള്ള ഹെവിയർ ലിക്വിഡിന്റെ ഡെൻസിറ്റി അതാണ് നമ്മൾ റോജിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടത് ബാക്കിയെല്ലാം പഴയതു തന്നെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിൾ എടുക്കുന്നു എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഹോറിസോണ്ടൽ സർഫസ് എടുത്താൽ ആ ഹോറിസോണ്ടൽ സർഫസിൽ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതാണ് നമ്മൾ ഈ ഡേറ്റം വരയ്ക്കുന്നത് സോ ഡാറ്റം വരച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റത്തിൽ അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ മുകളിൽ നിന്നുള്ള പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും സോ സാധാരണ നമ്മൾ എഴുതാറുള്ള ഇക്വേഷൻ എന്താണ് വാട്ട് വാസ് ദി ഇക്വേഷൻ പ്രഷർ എബൌ ദ ഡാറ്റം ഇൻ ദ ലെഫ്റ്റ് ലിം ഈസ് ഈക്വൽ ടു പ്രഷർ അബൌ ദ ഡാറ്റം ഇൻ ദ റൈറ്റ് ലിം അല്ലേ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും ഈക്വൽ ആന്ന് പറയും സോ റൈറ്റ് ലിംബിലെയും ലെഫ്റ്റ് ലിംബിലെയും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം സോ പ്രഷർ അബൌ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ് എന്താ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ലിംബ് നോക്കിക്കേ ഇതാണ് ലെഫ്റ്റ് ലിംബ് ഇതാണ് ഡാറ്റും ഇതിന്റെ മുകളിൽ എന്തൊക്കെ പ്രഷർ ഉണ്ട് ഒന്നാമത്തത് പോയിന്റ് എയിലെ പ്രഷർ പോയിന്റ് എയിലെ പ്രഷർ നമ്മൾ എന്താ സാധാരണ റെപ്രസെന്റ് ചെയ്യുക പി എ സോ പി എ എന്ന് പറയുന്ന പ്രഷറാണ് പോയിന്റ് എയിലുള്ളത് പ്ലസ് ഇവിടുത്തെ ലിക്വിഡ് ഏതാണോ ആ ലിക്വിഡ് കുറച്ച് ട്യൂബിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഉണ്ട് എക്സ് പ്ലസ് എച്ച് അല്ലേ സോ അതിന്റെ ഡെൻസിറ്റിയും ജിയും ഈ ഡിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തെന്താ അവിടുത്തെ പ്രഷർ ഇൻഡൻസിറ്റി കിട്ടും

റൈറ്റ് ലിംബ് നോക്കുന്ന സമയത്ത് ഇവിടെ പി ബി ഉണ്ട് പ്രഷർ അറ്റ് ദിസ് പോയിന്റ് ബി ദാറ്റ് ഈസ് ദ്രസെന്റഡ് ബൈ പി ബി വാട്ട് ഈ ലിക്വിഡ് വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഹൈറ്റിൽ പോയിട്ടുണ്ട് അല്ലേ സോ വൈ എന്ന് പറയുന്ന ഹൈറ്റിൽ പോകുമ്പോൾ അതിനെ നമ്മൾ ഇന്റൻസിറ്റി ആക്കുന്ന സാധാരണഗതിയിൽ എച്ച് റോജി അല്ലെങ്കിൽ റോജിച്ച് നമ്മൾ പറയുന്നു സോ റോ ഓഫ് ദിസ് ലിക്വിഡ് ടു ടു ഗ്രാവിറ്റി ഇൻ ടു വൈ പിന്നെ എന്താ ഉള്ളത് മർക്കുളി ഇവിടെ റൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ മർക്കുറി റൈസ് ചെയ്തിട്ടുണ്ട് മെർക്കുറി റൈസ് ചെയ്ത ഹൈറ്റ് എച്ച് ആണ് സോ മെർക്കുറി കോളത്തിന്റെ പ്രഷർ ഇൻഡെൻസിറ്റി ഉണ്ടാവും സോ മെർക്കുറീന്റെ പ്രെഷർ ഇൻഡെൻസിറ്റി ഉണ്ട് ഈ പെർട്ടിക്കുലർ ലിക്വിഡിന്റെ പ്രഷർ ഇൻഡെൻസിറ്റി ഉണ്ട് പ്ലസ് ഈ പോയിന്റില് പ്രഷറുണ്ട് സോ ഇഫ് യു റൈറ്റ് ഓൾ ദീസ് റോ ടു ഇസ് ദി ഓഫ് ലിക്വിഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പൈ സോ റോട്ടു ഇൻ ടു ജി ഇൻ ടു ഹൈറ്റ് എത്ര ഹൈറ്റിൽ പോയി വൈ സോ റോ ടു ജി ഇൻ ടു വൈ പ്ലസ് റോജി ഇൻഡു ജി എച്ച് വട്ട് ഈസ് റോജി ഇതിന്റെ ഈയൊരു ഹെവി ലിക്വിഡിൻ്റെ അതായത് യൂട്യൂബിലെ മാനോമെട്രിക് ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോജി ഇൻടു ആക്സേഷൻ ഡു ടു ഗ്രാവിറ്റി ജി ഇൻഡു ആ മാനോമെട്രിക് ലെവൽ ഡിഫറൻസ് ദാറ്റ് ഇസ് എച്ച് സൊ പ്രഷർ അബവ് ഡാറ്റമിൻ ലെഫ്റ്റ് ലിംബ് കിട്ടി പ്രഷർ അബവ് ഡാറ്റമിൻ റൈറ്റ് ലിംബ് കിട്ടി നവർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പൾ ബോത്ത് വിൽ ബി ഈക്വൽ പ്രഷർ ഇൻ ലെഫ്റ്റ് ലിംബ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് ലിംബ്

മൈനസ് റോബർട്ട് ജി എക്സ് സോ ഈ ഒരു ഡെറവേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട വരാം ദമേയാസ് ഹൗ ക്യാൻ യു മെഷർ പ്രഷർ യൂസിംഗ് യൂട്യൂബ് ഡിഫറൻഷ്യൻ മാരോമീറ്റർ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ആണ് എക്സ്പ്രെയിൻ ചെയ്യേണ്ടത് ഇതുപോലൊരു ഫിഗർ വരയ്ക്കെ എക്സ് വൈ എക്സ് ഒക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് ഈ ഡെർവേഷൻ ചെയ്യാം ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ആദ്യം ലെഫ്റ്റ് എടുക്കും റൈറ്റ് ലിമ്പ് എടുക്കും അവിടുത്തെ ഇക്വേഷൻ എഴുതിയിട്ട് വാല്യൂ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുക സോ സ്റ്റെപ്സ് ഓർത്തിരുന്നാൽ മതി നോൺ യൂ ടു റിമെംബർ ദീസ് ഇക്വേഷൻ സോ നമ്മുടെ ഫസ്റ്റ് കേസ് കഴിഞ്ഞു ദറ്റ് ഇസ് ടു പൈപ്പ്സ് അറ്റ് ഡിഫറെൻ്റ് ലെവൽ ഇനി ഒരു സ്പെഷ്യൽ കേസാണ് സോ സപ്പോസ് നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പം സെയിം ഹൈറ്റിലുള്ള രണ്ട് പൈപ്പും സെയിം ലെവലിലാണ് ഇവിടെ നമുക്കറിയാം രണ്ട് പൈപ്പും രണ്ട് ഡിഫറൻറ്റ് ലെവലിലായിരുന്നു അല്ലെ പൈപ്പ് ബി കുറച്ച് താഴെയുള്ള പൈപ്പ് കുറച്ച് മുകളിലാണ് രണ്ട് പൈപ്പും സെയിം ലെവലിലാണ് ആ രണ്ട് പൈപ്പിലും ഒരേ ലിക്വിഡും ആണ് ഉള്ളതെന്ന് വിചാരിക്കാൻ ഓക്കെ ഇങ്ങനെ സോ യു ഹാവ് ടു പൈപ്പ്സ് ബോത്ത് ആർ അറ്റ് സെയിം ലെവൽ സോ നമ്മൾ എയും ബിയും കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും സോ എയും ബിയും ഒരേ ലെവലിലാണ് ആ എയിലും ബിയിലും ഉള്ളത് സെയിം ലിക്വിഡാണ് സോ എയിലും ബിയിലും ഉള്ളത് സെയിം ലിക്വിഡാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് ഈ ഇക്വേഷൻ എഴുതാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു സോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എക്സ് എക്സ് ഡാറ്റമാണ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനോമീറ്ററിലുള്ള ലിക്വിഡിന്റെ ലെവൽ ഡിഫറൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഇപ്പോൾ രണ്ട് സെയിം ലെവലിലാണ് സോ എക്സും വൈ ആവശ്യമില്ല സോ രണ്ട് പൈപ്പിന്റെ സെൻറ്റർ ചെയ്യുന്നു നമ്മുടെ റൈറ്റ് ലിംബിലുള്ള മറക്കുറി കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഞാൻ വരച്ച് വെച്ചിരിക്കുന്നതനുസരിച്ച് പ്രഷർ എവിടെയാണ് കൂടുതൽ പി എ ആണ് കൂടുതൽ അല്ലേ കാരണം എന്താ ഈ ഒരു റൈറ്റ് ലിംബിലാണ് അതിന്റെ ഇൻക്രീസ് വന്നിരിക്കുന്നത് സോ ഇനി ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു റൈസ് വരുന്നത് ഇപ്പുറത്തായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പി ബി ആണ് പ്രഷർ കൂടുതൽ ജസ്റ്റ് നിങ്ങൾ ഒരു ഇമേജ് കണ്ടാലും ഒരു ഹ്യൂട്ട്യൂ പാനോമീറ്ററിൻ്റെ അനാലിസിസ് ഫിഗർ കണ്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സോ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് യൂസ്ഫർ സോ എച്ച് എന്താണ് എക്സ് എന്താണ് റോ എന്താണ് റോ റോജി എന്താണ് നമുക്ക് മനസ്സിലായി രണ്ടിലും ഒരേ ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റോ റ്റൂൻ്റെ ആവശ്യമില്ല രണ്ടും റോ റോവൺ തന്നെയാണ് ഒരേ ലിക്വിഡ് ആയതുകൊണ്ട് ഒരേ ഡെൻസിറ്റി ആയിരിക്കും നമുക്കറിയാം അല്ലേ സോ റോവൺ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ പൈപ്പ് എ ആൻഡ് ബി റോജി ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഹെവി ലിക്വിഡ് എച്ച് ഈസ് ദ ഡിഫറൻസ് ഇൻ മർക്കോറിയൽ ലെവൽ ഇൻ ദ യൂട്യൂബ്സ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് എ ഫ്രം മെർക്കുറി ലെവലിൽ റൈറ്റ് ലിപ്പ് അത് തന്നെയാണ് എന്ത് ഡിസ്റ്റൻസ് ഓഫ് ദി സെന്റർ ഓഫ് ബി ഫ്രം മർക്കുറി ലെവലിൻ ദ റൈറ്റ് ലിപ്പ് നമുക്കറിയാം സെയിം ലെവലിൽ ആയതും നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് എഴുതുവാണെങ്കിൽ പ്രഷർ അബൌട്ട് ആറ്റം ഇൻ ലെഫ്റ്റ് ലിപ്പ് ലെഫ്റ്റ് ലിമിലും മോണിലും എന്താ ഉള്ളത് പി എ ഉണ്ട് പിന്നെ ഈ ഹൈറ്റിലുള്ള ആ പെർട്ടിക്കുലർ ലിക്വിഡിന്റെ പ്രഷർ ഹെഡ് ഉണ്ട് അല്ലേ സോ പി എ പ്ലസ് റോ വൺ ജി ഇൻ ടു എച്ച് പ്ലസ് എക്സ് ഇത് നേരത്തെ തന്നെ ഈക്വൽ ആയിരിക്കും നേരത്തെ നമ്മൾ എന്താണോ എഴുതി അത് തന്നെ ആയിരിക്കും പി എ പ്ലസ് റോ വൺ ജി ഇൻ ടു എച്ച് പ്ലസ് എക്സ് ആണ് ഓക്കെ ഇനി പ്രഷർ അബോ ഡാറ്റിൻ റൈറ്റ് ലിംബ് എന്നാണ് ഇവിടെ ലിക്വിഡിന്റെ പി ബി ഉണ്ട് ആ ലിക്വിഡ് റൈസ് ചെയ്ത് എക്സ് ഉണ്ട് സോ അവിടുത്തെ റോജി എച്ച് ഓഫ് എക്സ് ഹിയർ യു ഹാവ് ദ മെർക്കുറി കോളം വിച്ച് ഇസ് റൈസ് ടു ഹൈറ്റ് എച്ച് അല്ലെ സോ അവിടെ റോജി എച്ച് ഓഫ് മെർക്കുറി ഉണ്ട് സോ രണ്ട് റോജി എച്ച് വരും പ്ലസ് പി ബി വരും സോ പ്രഷർ അബോ ഡാറ്റിൻ ദ റൈറ്റ് ലിംബ് അതി ബ് പി ബി പ്ലസ് റോ വൺ ജി ഇൻറ്റു എക്സ് അല്ലെ എക്സ് ഡിസ്റ്റൻസിലാകും സോ റോ വൺ ജി ഇൻ എക്സ് പ്ലസ് ോ ജി ഇൻ എച്ച് സൊ സെയിം അനാലിസിസ് ആണ് നിങ്ങളൊന്ന് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും സോ സെയിം അനാലിസിസ് നമ്മൾ ചെയ്യുന്നു ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പൾ വെച്ച് പ്രഷർ അബവ് ഡാറ്റമിൻ ലെഫ്റ്റ് ലീം ബേസിക്വൽ ടു പ്രഷർ അബവ് ഡാറ്റമിൻ റൈറ്റ് ലീം സോ അത് ചെയ്ത് കഴിയുമ്പോൾ പി എ പ്ലസ് റോവൺ ജി ഇൻറ്റു എച്ച് പ്ലസ് എക്സ് പി ബി പ്ലസ് റോവൺ ജി എക്സ് ഇൻറ്റു സോറി ജോ റോ വൺ ജി എക്സ് പ്ലസ് റോ ജി ജി എച്ച് സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ പി എ പ്ലസ് റോവൺ ജി എച്ച് വരും ഇവിടെ റോവൺ ജി എക്സ് വരും പി ബി റോജി റോവൺ ജി എക്സ് സോ റോജ് വൺ ജി എക്സ് റോ വൺ ജി എക്സ് ക്യാൻസലായി പോയി ബാക്കിയുള്ളത് റോജി ജി എച്ച് മൈനസ് റോവൺ ജി എച്ച് ആണ് അതിൽ ജി എച്ച് കോമൺ ആണ് അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ സെയിം ലെവല് സെയിം ലിക്വിഡ് ആണെങ്കിൽ യൂട്യൂബ് ബനോമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ആണിത് ജി എച്ച് റോജി മൈനസ് സോ വട്ട് പി എ മൈനസ് പി ബി ഇറ്റ് ഈസ് എ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പൈ സോ സപ്പോസ് പ്രഷർ ബി യിലായിരുന്നു കൂടുതലെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് പി ബി മൈനസ് പി എ എന്ന് ഇക്വേഷൻ വന്നാൽ മതി ഇവിടെ പ്രഷർ എയിലാണ് കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ പി എ മൈനസ് പി ബി എന്ന് എഴുതുന്നത് പി എ മൈനസ് ബി ബി ഈസ് നത്തിങ് ബട്ട് ജി എച്ച് ടു റോ ജി മൈനസ് റോ വൺ സോ ഈക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഓർത്തിരിക്കാം സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ട് ഓർത്തിരുന്നാലും കുഴപ്പമില്ല ഇനി അതല്ല ഓർത്തിരിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും സോ സെയിം ലെവലുള്ള രണ്ട് പൈപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് ചെയ്യുക നമുക്ക് അത്യാവശ്യം ഡാറ്റി പുതിയതായിട്ട് ഒന്നുമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് വന്നത് ജസ്റ്റ് ഒരു പൈപ്പും കൂടെ വരും നമ്മൾ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുക ആ ഒരു ഡിഫറൻസേ ഉള്ളൂ ബാക്കി എല്ലാ പ്രൊസീജിയറും ബാക്കി എല്ലാ സ്റ്റെപ്പും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഒന്നും ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അല്ല പകരം ഒരു പൈപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നമ്മൾ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സോ അത് വെച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം സോ യുവർ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ദിസ് വൺ യു ഹാവ് എ പൈപ്പ് എ ഓക്കെ യു ഹാവ് എ പൈപ്പ് എ വിച്ച് ഈസ് ഹാവിംഗ് എ ലിക്വിഡ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ആൻഡ് ഇറ്റ് ഈസ് ഫിഫ്റ്റി എം എം ഹയർ ദാൻ പൈപ്പ് ബി Which carries a liquid of specific gravity 0.9. The pipes are connected to two ends of a U2 containing mercury. So, manometer liquid is mercury. Find out the pressure difference between two points. If the mercury level is 120 mm between the limbs and the raised mercury surface on the side of pipe A falls below the center of line of pipe A by 70 mm. This is the question. സോ ഇതിന്റെ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഫിഗർ ഒന്നും തന്നിട്ടില്ല സോ നമ്മൾ ആദ്യം തന്നെ ആ മാനോമീറ്ററി ലിക്വിഡിന്റെ പൊസിഷനൊക്കെ വരയ്ക്കണം അല്ലേ സോ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ് എന്താ യു ഹാവ് എ പൈപ്പ് എ പൈപ്പ് എ ഉണ്ട് പൈപ്പ് എയിലൊരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വൺ പോയിന്റ് ഫൈവ് ആണ് സോ നമ്മൾ പൈപ്പ് എ കൺസിഡർ ചെയ്യുന്നു നെക്സ്റ്റ് ഒരു പൈപ്പ് ബി ഉണ്ട് ആ പൈപ്പ് ബിയിൽ അനദർ ലിക്വിഡ് ഉണ്ട് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് നയൺ ഇനി നിങ്ങൾക്ക് കാണാം ദീസ് പൈപ്പ്സ് ആർ കണക്റ്റഡ് ബൈ ടു എൻസ് ഓഫ് എ യൂട്യൂബ് മാനോമീറ്റർ അല്ലെ ഇനി ഇത് തമ്മിലുള്ള ഹൈ ഡിഫറൻസ് ഇവർ പറഞ്ഞിട്ടുണ്ട് പൈപ്പ് എസ് ഫിഫ്റ്റി എം എം ഹയർ ദാൻ പൈപ്പ് ബി സോ പൈപ്പ് എന്റെ സെന്റർന്ന് പൈപ്പ് ബിന്റെ സെന്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൈപ്പ് എ എന്ന് പറയുന്നത് പൈപ്പ് ബിക്കാൾ അൻപത് എം എം മുകളിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ടും തമ്മിൽ യൂട്യൂബ് മാനോമീറ്റർ വെച്ച് കണക്ട് ചെയ്യുന്നു യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട് അതിന്റെ ലെഫ്റ്റ് എൻഡ് നമ്മൾ എന്തിനോട് കണക്ട് ചെയ്യുന്നു എയിൽ കണക്ട് ചെയ്യുന്നു കണക്ട് സോ യൂട്യൂബ് റിന്റെ ലെഫ്റ്റ് സോറി യൂട്യൂബ് മാനോമീറ്ററിൽ ലെഫ്റ്റ് എന്റെ എയിലോട്ടും റൈറ്റ് എൻഡ് ബിയിലോട്ടും കണക്ട് ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യു പറഞ്ഞു ഇനി നമുക്ക് മാനോമീട്രിക് ഫ്ലൂയിഡിന്റെ ലൊക്കേഷൻ കാണണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റേസ്ഡ് മെർക്കുലറി സർഫസ് ഓൺ ദ സൈഡ് ഓഫ് പൈപ്പ് എ അല്ലേ റേസ്ഡ് മെർക്കുറി സർഫസ് ഓൺ ദ സൈഡ് ഓഫ് പൈപ്പ് എ അതിനർത്ഥം എന്താ പൈപ്പ് എ ഇരിക്കുന്ന സൈഡിലെ ലിംബ് പൈപ്പ് എ പൈപ്പ് എ ഇരിക്കുന്ന സൈഡിലെ ലിംബ് ഏതാണോ ഈ ഒരു ലെഫ്റ്റ് ലിംബ് അല്ലേ സോ ലെഫ്റ്റ് ലിംബിലും മെർക്കുറി റേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് സോ അപ്പുറത്തേതിനെ കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് ലിമ്പിലെ മെർക്കുറി റേസ്ഡ് ആണെന്ന് ഇവർ പറയുന്നുണ്ട് സോ ആ റേസ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൈപ്പ് എയിൻ്റെ സെൻറ്റർ ചെയ്യുന്നു സോ ഇറ്റ് ഫാൾസ് ബിലോ ദ സെൻറ്റർ ലൈൻ ഓഫ് പൈപ്പ് എ ബൈ സെവൻറ്റി എം എം സോ പൈപ്പ് എന്റെ സെൻ്റർ ചെയ്യുന്ന എഴുപത് എം എം താഴെയാണ് ആ മെർക്കുറീൻ്റെ ലെവൽ ഓക്കെ അത് നമുക്ക് തന്നു ഇനി അടുത്തത് തന്നിരിക്കുന്നത് എന്താ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ് മർക്കുറി ലെവൽ ട്വന്റി എം എം ബിറ്റ്വീൻ ദ ലിംസ് അല്ലെ ഈ രണ്ട് ലിംസിലുള്ള മർക്കുറി തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് വൺ ട്വന്റി എം എം ആണ് സോ ഈ ലെവലും ഈ ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വൺ ട്വന്റി എം എം ആണ് സോ ബാക്കിയുള്ളത് ഈ ഡിസ്റ്റൻസ് എത്രയാണ് വൺ ട്വന്റി പ്ലസ് സെവൻറ്റി ഇറ്റ് കംസ് റോഡ് വൺ നയൻറ്റി വൺ നയൻറ്റി മൈനസ് ഫിഫ്റ്റി വൺ ഫോർട്ടി സോ ഇതാണ് നമ്മുടെ മാനോമീറ്ററിന്റെ ഇമേജ് അനാലിസിസ് ഇമേജ് പിന്നെ നമുക്ക് ഡെൻസിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ല സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും സോ ഇഫ് സി എച്ച് വൺ ഇസിക്വൽ ടു സെവൻറ്റി എം എം എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് റൈസ് ചെയ്ത ഹൈറ്റ് അത് സെവൻറ്റി എം എം ആണ് സെവൻറ്റി എം എം എന്ന് പറഞ്ഞാൽ സെവൻറ്റി ബൈ ഹൺഡ്രഡ് സീറോ പോയിൻ്റ് സീറോ സെവൻ മീറ്റർ സോറി ആ സെവൻറ്റി ബൈ തൗസൻഡ് സീറോ പോയിന്റ് സീറോ സെവൻ മീറ്റർ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് വൺ പോയിന്റ് ഫൈവ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടാൽ നിങ്ങൾക്ക് ഡെൻസിറ്റി അറിയാം

ഉണ്ടാവും എസ് വൺ വൺ പോയിൻ്റ് ഫൈവ് ആണ് അതുകൊണ്ട് ഡെൻസിറ്റി നമുക്ക് കിട്ടി അതുപോലെ മാനോമീറ്ററിലോട്ട് വന്നാൽ അവിടെ ആണ് മർക്കുറീൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം സോ മെർക്കുറി തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ആണ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ആകുമ്പോൾ തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അതിന്റെ ഡെൻസിറ്റി ഇനി മെർക്കുറീൻ്റെ ഹൈറ്റ് അല്ലേ ലെഫ്റ്റ് ലിമ്പിൽ മർക്കുറി എത്ര ഹൈറ്റിൽ റൈസ് ചെയ്തിട്ടുണ്ടോ വൺ ട്വൻറ്റി എം എം ആണ് വൺ ട്വൻറ്റി എം എം എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ടു മീറ്റർ ആണ് നമുക്കറിയാം സോ ബൈ തൗസൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും സോ മീറ്റർ ആക്കാനുള്ള കാരണം എന്താണ് ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ് അത് നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലൊക്കെ ചെയ്തതാണ് അടുത്തത് നമ്മുടെ പൈപ്പ് ബി പൈപ്പ് ബിയിലോട്ട് വന്നാൽ അവിടുത്തെ ലിക്വിഡ് ഏതാണ് പോയിന്റ് നയൻ സ്പെസിഫിക് ഗ്രാവിറ്റി ആണല്ലേ സോ അത് റൈസ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് വൺ ഫോർട്ടി ആണ് സോ നമ്മൾ എച്ച് ടു എന്ന് അതിനെ വിളിക്കുന്നു എച്ച് ടു ഇസ് പോയിന്റ് വൺ ഫോർ മീറ്റർ എസ് ടു ഇസ് പോയിന്റ് നയൻ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സോ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സൊ നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ കൺസിഡർ ചെയ്യുന്നു ഡാറ്റ കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് ലിംബ് എടുക്കുന്നു റൈറ്റ് ലിംബ് എടുക്കുന്നു ഇക്വേറ്റ് ചെയ്യുന്നു സെയിം പ്രൊസീജിയർ നമുക്കറിയാം ഡാറ്റ എവിടെയാണോ നമ്മൾ സാധാരണ വരയ്ക്കാറ് ഇങ്ങനെയാണോ അല്ലേ ഏത് ലിമ്പിലാണോ മെർക്കുറി ലെവൽ കുറവ് ആ ലിമ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡാറ്റം വരച്ചു സോ പ്രഷർ എബൌ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ് ഇതാണ് ലെഫ്റ്റ് ലിംബ് സോ ലെഫ്റ്റ് ലിമ്പിൽ എന്തൊക്കെയുണ്ട് പ്രഷർ അറ്റ് എ പി എ ഉണ്ട് പിന്നെ ഈ പെർട്ടിക്കുലർ ലിക്വിഡ് വൺ പോയിൻറ്റ് ഫൈവ് സ്പെസിഫിക് ഗ്രാവിറ്റിയുള്ള ലിക്വിഡ് സെവൻറ്റി എം എം ഹൈറ്റിൽ പോയിട്ടുണ്ട് സോ അതിൻ്റെ റോജി എച്ച് ഉണ്ടാവും അതുപോലെ നമ്മുടെ മാനോമീറ്ററിലുള്ള ഫ്ലൂയിഡ് കുറച്ച് കയറിയിട്ടുണ്ട് സോ ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ പ്രഷർ അറ്റ് ബി ആയിരിക്കും കൂടുതൽ കാരണം എന്താ ലെഫ്റ്റ് ലിംബിലാണ് മർക്കുറി കയറിയിട്ടുള്ളത് സോ പ്രഷർ ബി ആയിരിക്കും കൂടുതൽ അതുകൊണ്ടാണ് മർക്കുറി ഇങ്ങോട്ട് കയറുന്നത് സോ മർക്കുറി റൈസ് ചെയ്ത ഡിസ്റ്റൻസ് വൺ ട്വൻറ്റി എം എം ആണ് സോ വൺ ട്വൻറ്റി എം എം എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ടു സോ ആ ഒരു ഹൈറ്റ് കൊണ്ടുള്ള റോജി എച്ച് ഉണ്ടാവും സോ രണ്ട് പ്രഷർ ഹെഡ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പി എ ഉണ്ട് സോ പ്രഷർ അബൌ ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിമ്പീസ് നത്തിങ് ബട്ട് പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ പ്ലസ് റോ എച്ച് ജി ജി എച്ച് ജി സോ മെർക്കുറീൻ്റെ റോജി എച്ച് ഈ പെർട്ടിക്കുലർ ലിക്വിഡിന്റെ റോജി എച്ച് പ്ലസ് പി എ എല്ലാ വാല്യൂസും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ പി എ നമുക്ക് അറിയത്തില്ല സോ പി എ അതേപോലെ എഴുതി പ്ലസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റോ വൺ ജി എന്ന് പറഞ്ഞ ആക്സറേഷൻ ഡു ടു ഗ്രാവിറ്റി തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നയൻ പോയിന്റ് എയ്റ്റ് വൺ എടുക്കും മീറ്റർ പെർ സെക്കൻഡ് ഇൻടു എച്ച് വൺ എച്ച് വൺ എത്രയാണ് സീറോ പോയിന്റ് സീറോ സെവൺ മീറ്റർ എത്ര ഹൈറ്റിലാണ് ഇതുള്ളതും പൈപ്പിന്റെ സെന്റർ ചെയ്യുന്നത് ഇത് എത്ര ഹൈറ്റിലാണ് സീറോ പോയിന്റ് സീറോ സെവൻ അല്ലെ എഴുപതെം എം പ്ലസ് റോജി എച്ച് ഓഫ് മർക്കുറി മർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അറുനൂറ് ജി നയൻ പോയിന്റ് എയ്റ്റ് വണ് തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ മർക്കുറി റൈസ് ചെയ്തിട്ടുള്ള ഹൈറ്റ് വൺ ട്വൻറ്റി എം വൺ ട്വന്റി എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ടു മീറ്റർ സോ ഇതൊന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എ പ്ലസ് സെവൻറ്റീൻ തൗസൻഡ് സീറോ ത്രീ നയൻ സെവൻറ്റീൻ തൗസൻഡ് ആണ് തേർട്ടി നയൻ പോയിന്റ് നയൻ സെവൻ എന്ന് കിട്ടും ദാറ്റ് ഈസ് എ പ്രഷർ അബൌ ഡാറ്റം ഇൻ ദ ലെഫ്റ്റ് ലിം സെയിം പ്രൊസീജിയർ ഡാറ്റം കാണുക ഡാറ്റത്തിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക സോ അതിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക നെക്സ്റ്റ് വൺ പ്രഷർ അബവ് ഡാറ്റമിൻഡ റൈറ്റ് ലിംബ് സൊ നമ്മൾ റൈറ്റ് ലിമ്പിൽ പോകുന്നു റൈറ്റ് ലിംബിൻ്റെ മുകളിൽ പ്രഷർ ഉണ്ടെന്ന് നോക്കാം സോ റൈറ്റ് ലിംബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് ബിയിൽ പ്രഷർ പി ബി അല്ലേ ി ബി പോയിന്റ് ബിയിലുള്ള പ്രഷർ ദെൻ യു ഹാവ് ദിസ് ലിക്വിഡ് ദറ്റ് ഇസ് റൈസ് ടു ഹൈറ്റ് വൺ ഫോർട്ടി അല്ലേ ഈ ലിക്വിഡ് വൺ ഫോർട്ടി എം എം ഹൈറ്റിലുണ്ട് സോ അവിടെ ഒരു പ്രഷർ കട്ടുണ്ട് സോ അതിൻ്റെ എച്ച് റോജി ഉണ്ടാവും സോ പി ബി ഉണ്ട് അതുപോലെ ആ ലിക്വിഡിന്റെ എച്ച് റോജി ഉണ്ട് സോ ഇഫ് യു റൈറ്റ് ഇറ്റ് ആൻസൺ ഇക്വേഷൻ യു വിൽ ഗെറ്റ് പി ബി പ്ലസ് റോ ടു ജി എച്ച് ടു സോ ഇതിനെ നമ്മൾ ടൂന്ന് റിപ്രസെന്റ് ചെയ്താൽ റോ ടു ജി എച്ച് ടൂ ഇവിടെ പി ബി നമുക്ക് അറിയില്ല ഓക്കെ റോ ടു എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് കെ ജി പെർ മീറ്റർ ക്യൂ ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ റൂ ടു ഗ്രാവിറ്റി നയൻ പോയിന്റ് എയ്റ്റ് വൺ ദെൻ എച്ച് ടു ഇസ് നത്തിങ് ബട്ട് വൺ ഫോർട്ടി എം എം അല്ലേ ഈ ഒരു ഹൈറ്റ് വൺ ഫോർട്ടി എം എം ആണ് സോ വൺ ഫോർട്ടി എം എം എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ഫോർ മീറ്റർ ആണ് സോ ഫൈ തൗസൻഡ് ചെയ്ത് പോയിന്റ് വൺ ഫോർ സോ യു ഹാവ് ദ പ്രഷർ അബവ് ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിം യു ഹാവ് ദ പ്രഷർ അബവ് ഡാറ്റം ഇൻ ദ റൈറ്റ് ലിം ജസ്റ്റ് ഇക്വേറ്റ് ബോത്ത് അല്ലേ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പി എ പ്ലസ് സെവൻറ്റീൻ തൗസൻഡ് സീറോ തേർട്ടി നയൻ പോയിന്റ് നയൻ സെവൻ

പ്രഷറിൽ റൈറ്റ് ലിംബ് പ്രഷറിൽ ലെഫ്റ്റ് ലിംബ് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക സോ ഇവിടെ നമ്മൾ പി ബി മൈനസ് പി എ എന്നായിരുന്നേക്കുന്നത് അല്ലേ അതിൻ്റെ അർത്ഥം എന്താ പി ബി ആണ് കൂടുതൽ പി എ ആണ് കുറവ് അതുകൊണ്ടാണ് പി ബി മൈനസ് പി എ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും എയിലാണ് കൂടുതലെങ്കിൽ ഈ ഒരു റൈസ് വരുന്നത് റൈറ്റ് ലിംബിലായിരിക്കും എന്ന് നമുക്കറിയാം സോ പി എ മൈനസ് പി ബി ആയിരിക്കും ആ കേസിൽ വരുക ഇവിടെ പ്രഷർ ബി ആണ് കൂടുതൽ അതുകൊണ്ട് പി ബി മൈനസ് പി എന്ന്

the pipe a contains a liquid of specific gravity 1.5 while pipe b contains a liquid of specific gravity 0.9 the pressure at a and b are 1 kilogram force per centimeter square and 1.8 kilogram force per centimeter square respectively find the difference in mercury level in differential manometer all dimensions in the figure are meters രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു എന്താണ് രണ്ട് കൊസ്റ്റിനും തമ്മിലുള്ള വ്യത്യാസം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് രണ്ട് ക്വസ്റ്റിനും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രഷർ ഡിഫറൻസ് ആയിരുന്നു മെഷർ ചെയ്യേണ്ടത് അതായത് പോയിന്റ് എയിലെ പ്രഷർ പി എ പോയിന്റ് ബിയിലെ പ്രഷറ് പി ബി സോ പി എ മൈനസ് പി ബി അല്ലെങ്കിൽ പി ബി മൈനസ് പി എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ കൊസ്റ്റ്യൻ വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് പുതിയ രണ്ട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ പ്രഷർ അറ്റ് എ ആൻഡ് ബി ആർ വൺ കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് വൺ പോയിന്റ് എയ്റ്റ് കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ അതെന്താണ് ില് പി എയും ബിയും തന്നിട്ടുണ്ട് കണ്ടോ പ്രഷർ അറ്റ് എ വൺ കിലോഗ്രാം ഫോർസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രെഷർ അറ്റ് ബി വൺ പോയിന്റ് എയ്റ്റ് കിലോഗ്രാംസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ ഇൻ ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ സോ ഈ ഡിഫറെഷ്യൽ മാനോമീറ്ററിന്റെ മെർക്റി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് രണ്ട് മർക്കുറി ലെവൽ അല്ലെ റൈറ്റ് ലിമ്പു ലെഫ്റ്റ് ലിമ്പും അത് തമ്മിലുള്ള ഡിഫറൻസ് ഈ എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് വ്യത്യാസം നേരത്തെ പി ബി മൈനസ് പി എ എച്ച് തന്നിരുന്നു പി എ മൈനസ് പി ബി അല്ലെങ്കിൽ പി ബി മൈനസ് പി എ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പി എ തന്നിട്ടുണ്ട് പി ബി തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ചെയ്തു നോക്കാം നമുക്ക് പോയിന്റ് എ എടുത്തു പോയിന്റ് എ യിലെ ലിക്വിഡ് എന്ന് പറയാൻ വൺ പോയിന്റ് ഫൈവ് ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സോ അത് ഉള്ള ഹൈറ്റ് അതാണ് എച്ച് വൺ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാം അല്ലേ സോ ത്രീ പ്ലസ് ടു ഫൈവ് മീറ്റർ ഇത് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ഫിഗർ ആണ് സോ യു ഡോൺ ഹാവ് ടു വറി സോ ത്രീ പ്ലസ് ടു ഫൈവ് മീറ്റർ ആണ് ആദ്യത്തെ പൈപ്പിലുള്ള ലിക്വിഡിന്റെ ഹൈറ്റ് നെക്സ്റ്റ് എസ് വൺ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് വൺ വൺ പോയിന്റ് ഫൈവ് ആണ് അങ്ങനെയെങ്കിലും അതിന്റെ ഡെൻസിറ്റി ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായിരിക്കും നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തത് നിങ്ങൾക്ക് അറിയാം ദി ന്യൂ തിങ് ഈസ് പി എ സോ ഇവിടെ നിങ്ങൾ വായിച്ചാൽ പ്രഷർ അറ്റ് എ ഈസ് വൺ കിലോഗ്രാം ഫോർസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ ന്യൂട്രൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ് സൊ ന്യൂട്രനും ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഫോഴ്സിനെ റെപ്രസെൻറ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു യൂണിറ്റാണ് കിലോഗ്രാം ഫോഴ്സ് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻറ്റൊ ആക്സിലറേഷൻ ആണ് അല്ലേ സോ മാസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ആ ഒരു റിലേഷൻ വെച്ച് മാസൻ ടു ആക്സിലറേഷൻ എഫ് ഇസ് ഇക്വൽ ടു എം ജി എന്നുള്ള റിലേഷൻ വെച്ച് ഡിറൈവ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കെ ജി എഫ് എന്ന് പറഞ്ഞാൽ One kgf is ൺ സോറിസ് മിസ്റ്റേക്ക് ഹിയർ ജസ്റ്റ് ഓക്കെ ഒരു കെ ജി എഫ് എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് വൺ ന്യൂട്രൺ ആണ് നേരത്തെ ടൈപ്പിംഗ് പറഞ്ഞു സോ വൺ കെ ജി എഫ് അല്ലെങ്കിൽ വൺ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് വൺ ന്യൂട്രൺ ആണ് ഇതെങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നമുക്കറിയാം എം ഇൻ ടു ജി ആണ് അല്ലേ സോ എമ്മിന്റെ യൂണിറ്റ് കെ ജി എഫ് ഫോഴ്സ് അതിന് ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താ ആക്സറേഷൻ ടു ഗ്രാവിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം ആക്സഡേഷൻ ടു ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ എത്ര നയൻ പോയിന്റ് എയ്റ്റ് വൺ സോ അതുകൊണ്ടാണ് വൺ കെ ജി എഫ് ഇസ് ഈക്വൽ ടു നയൻ പോയിന്റ് എയ്റ്റ് വൺ നൂട്ടൺ എന്ന് വരാ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അറിഞ്ഞിരിക്കുക വൺ കെ ജി എഫ് ഇസ് ഈക്വൽ ടു നയൻ പോയിന്റ് എയ്റ്റ് വൺ നൂട്ടൺ സോ ഈ കൊസ്റ്റ്യനിൽ വൺ കെ ജി എഫ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് സോ വൺ കെ ജി എഫ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് നയൻ പോയിന്റ് എയ്റ്റ് വൺ നൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ ഒരു കെ ജി എഫ് നയൻ പോയിന്റ് എയ്റ്റ് വൺ നൂട്ടൺ ആണ് സോ ജസ്റ്റ് മൾട്ടിപ്ലൈ നയൻ പോയിന്റ് എയ്റ്റ് വൺ സൊ നൂട്ട് എൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ നമുക്ക് എല്ലാ മീറ്ററിലാണ് സോ കൺവേർട്ട് ദാറ്റ് ഇൻ ടു മീറ്റർ സ്ക്വയർ സോ യു വിൽ ഗെറ്റ് നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻടു ടെൻ റൈസ് ടു ഫോർ നൂട്ട് എൺ പെർ മീറ്റർ സ്ക്വയർ സോ പ്രഷർ അറ്റ് എസ് നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻറ്റു ടെൻ റേസ് ടു ഫോർ പാസ്കൽ അല്ലെങ്കിൽ നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻഡു ടെൻ റൈസ് ടു ഫോർ നൂട്ട് പെർ മീറ്റർ സ്ക്വയർന്ന് നമുക്ക് കിട്ടി നമ്മൾ ലറ്റ് സി അടുത്തെന്താണ് മാനോമീറ്റർ മാനോമീറ്ററിലുള്ളത് മർക്കുറി ആണെന്ന് തന്നു സോ മർക്കുറി മർക്കുറി റൈസ് ചെയ്ത ഹൈറ്റ് എച്ച് ആണ് നമ്മൾ എച്ച് കണ്ടുപിടിക്കണം അല്ലേ മർക്കുറി റൈസ് ചെയ്ത ഹൈറ്റ് എച്ച് അത് കണ്ടുപിടിക്കണം മർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തേർട്ടീൻ പോയിന്റ് സിക്സ് സോ അതിൻ്റെ ഡെൻസിറ്റി തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നോ കമ്മിംഗ് ടു ദ പോയിന്റ് ബി പോയിൻറ്റ് ബിയിലുള്ള ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് നയൻ ആണ് അതിൻ്റെ ഡെൻസിറ്റി സോ നയൻ ഹൺഡ്രഡ് ആണ് ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയാ ഇവിടം മുതൽ ഇവിടം വരെ അല്ലേ ഡാറ്റീന്ന് കൺസിഡർ ചെയ്തുമ്പോഴും ഹൈറ്റ് എത്ര റൈസ് ചെയ്തിട്ടുണ്ട് എച്ച് പ്ലസ് ടു അല്ലെങ്കിൽ ടു പ്ലസ് എച്ച് മീറ്റർ ആണ് നമ്മൾ ഇവിടുത്തെ ഹൈറ്റ് പറയാം ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ നൗ പി എ സോറി ഇറ്റ് ഈസ് അഗെയിൻ പി ബി പി ബി എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് പോയിന്റ് ബി പ്രഷർ അറ്റ് പോയിന്റ് ബി എത്രയാണ് വൺ പോയിന്റ് എയ്റ്റ് കിലോഗ്രാം ഫോർസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ സോ വൺ പോയിന്റ് എയ്റ്റ് കിലോഗ്രാം ഫോർ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ആദ്യം ചെയ്യുക എയ്റ്റ് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അത്രയും നൂറ്റൻപർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും അതിനെ കൺവേർട്ട് ചെയ്യുക നൂട്ടൺ പെർ മീറ്റർ സ്ക്വയറുണ്ടോ സോ ഈ വിൽക്ക് എറ്റ് ആൻസർ സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് സിക്സ് ഇൻറ്റു ടെൻ റീസ് ടു ഫോർ നൂറ്റൺ പെർ മീറ്റർ സ്ക്വയർ സോ ഈ ഒരു സ്റ്റെപ്പിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് കെ ജി എഫിനെ നൂട്ടണായിട്ട് കൺവേർട്ട് ചെയ്യുക സോ വൺ കെ ജി എഫ് ഇക്വൽ ടു നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ നൂട്ടൺ സൊ ഒരു പുതിയ യൂണിറ്റ് വന്നേ ഉള്ളൂ പ്ലസ് എവറിത്തിങ് സി സോ ഈ കൺവേർഷൻ ചെയ്തു കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്റ്റെപ്സിനോട്ട് നമ്മൾ പോകുന്നു സോ പ്രഷർ അബവ് ഡാറ്റ മീൻ ലെഫ്റ്റ് ലിം

ഇവിടെ ആകെ എന്തേ ഉള്ളൂ പി ബി ഉണ്ട് ഈ ഒരു റോ ജി എച്ച് ഉണ്ട് അല്ലേ സോ പി ബി പ്ലസ് റോ ടു ജി എച്ച് ടു പി ബി എന്ന് പറഞ്ഞാൽ വാല്യൂ തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സെവൻറ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ഇന്റു ടെൻ റൈസ് ടു ഫോർ സോ പ്രഷർ അറ്റ് ബി സെവൻറ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ഇന്റു ടെൻ റൈസ് ടു ഫോർ ആണ് പ്രഷർ അറ്റ് ബി റോ ടു എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ലിക്വിഡിന്റെ ഡെൻസിറ്റി അത് നയൻ ഹൺഡ്രഡ് കെ ജി പെർ മീറ്റർക്ക് ഇൻറ്റു ആക്സേഷൻ ടു ഗ്രാവിറ്റി നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻടു ദിസ് ഹൈറ്റ് ടു പ്ലസ് എച്ച് സോ അത്രയും ചെയ്തത് ഈ ഹൈറ്റ് എല്ലാം റേസ് ചെയ്ത് അതാണ് ടു പ്ലസ് എച്ച് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതാണ് ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ വൺ ലാക്ക് നയൻറ്റി ഫോർ തൗസൻഡ് ടു ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് സെവൻറ്റീൻ തൗസൻഡ് ആൻഡ് സിക്സ് ഫിഫ്റ്റി എയ്റ്റ് എച്ച് എന്ന് കിട്ടി ഇനി പ്രഷർ അബോ ഡാറ്റമിൻ ലെഫ്റ്റ് ലിംബ് ഈസ് ഇക്വൽ ടു പ്രഷർ അബവ് ഡാറ്റമിൻ റൈറ്റ് ലിംബ് സെയിം സ്റ്റെപ്സും സൊ പ്രഷർ അബോ ഡാറ്റമിൻ ലെഫ്റ്റ് ലിംബ് നമുക്കറിയാം റൈറ്റ് ലിംബ് നമുക്കറിയാം ഇതിനൊന്ന് രണ്ട് എച്ചിൻ്റെ ടേംസ് ഒരു സൈഡിലോട്ട് എടുക്കുക അല്ലാത്ത ഊമറിക്കൊരു സപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ വൺ ലാഖ് ട്വൻ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ എച്ച് ഇസ് ഇക്വൽ ടു ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എറ്റി ത്രീ സോ ഡിഫിഫറൻസിൽ വർക്ക് ലെവൽ ഇസ് നത്തിങ് ബട്ട് ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡിവൈഡഡ് ബൈ വൺ ലാക്ക് ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് എയ്റ്റി സെവൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും പോയിന്റ് വൺ എയ്റ്റ് മീറ്റർ ഒന്ന് കിട്ടും സോ ക്വസ്റ്റ്യ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പി എയും പി ബിയും തന്നിട്ടുണ്ട് പി എം പിബിയും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് മർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ് ആണ് സോ മർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ് നമ്മൾ എച്ച്ന്ന് ഇവിടെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് ആ എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം ആണ് ഇതിലെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും എല്ലാ സ്റ്റെപ്സും എന്താണ് ജസ്റ്റ് ഡാറ്റ കൺസിഡർ ചെയ്യുക ഡാറ്റത്തിന്റെ മുകളിലുള്ള ലെഫ്റ്റ് ലിമ്പിന്റെ പ്രഷർ അബോ ഡാറ്റ മീൻ ലെഫ്റ്റ് ലിമ്പ് എടുക്കുക പ്രഷർ അബോ ഡാറ്റ മീൻ റൈറ്റ് ലിംബ് എടുക്കുക രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക സോ അതിനകത്ത് ഏതൊക്കെയാണ് അൺലോൺസ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും രണ്ട് രീതിയിലാണ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യത ഒന്ന് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ടാമത് മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനും ചോദിക്കാം സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് വിത്ത് ദിസ് വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ടുഡേ സെഷൻ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തു ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഐ എം ഗിവിങ് യു ടു പ്രോബ്ലംസ് ടു പ്രാക്ടീസ് അറ്റ് ഹോം സോ ഈ രണ്ട് പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതുകൂടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്താൽ മതി ഇഫ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട്സ് ടു പ്രഷർ പൈപ്സ് എ ആൻഡ് ബി

ലെഫ്റ്റ് ലിമ്പിലെ മർക്കുറി ലെവൽ പോയിന്റ്സ് സോ ഇത് വെച്ച് നിങ്ങൾ ആ ഫിഗർ വരയ്ക്കുക ഫിഗർ വരച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രഷർ വന്നിട്ടുണ്ട് പി എയും പി ബിയും തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്നു നമ്മുടെ മർക്കുറി ലെവലിന്റെ ഡിഫറൻസ് ആണ് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ ഈസ് പൈപ്പ് കണ്ടെയ്നേഴ്സ് ആണ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് ഡിഫറൻഷ്യൽ മനോമീറ്റർ കണക്റ്റഡ് ടു പോയിന്റ് എ ആൻഡ് ബി അറ്റ് ദ സെയിം ലെവൽ ഷോസ് എ ഡിഫറൻസ് ഇൻ മർക്കുറി ലെവൽ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ ദു പോയിന്റ് അസ്യൂം പ്രഷർ അറ്റ് എ ഇസ് ഗേറ്റർ ദാൻ പ്രഷർ സോ ഈ പ്രോബ്ലം എന്ന് വച്ചാൽ അഗൈൻ യു ഹാവ് എ ഡിഫറെൻഷ്യൽ മാനോമീറ്റർ പക്ഷേ ആ രണ്ട് എയും ബിയും എന്ന് പറഞ്ഞ പൈപ്പ് സെയിം ലെവലിലാണ് സൊ സെയിം ലെവലിലാണ് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളൊരു ഡെർവേഷൻ ചെറുതായിട്ട് കണ്ടായിരുന്നല്ലേ സോ അത് വെച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും സോ ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളെ നോട്ട് അയക്കുന്നതിൻ്റെ കൂടെ അയച്ച് തരാം സോ വിത്ത് ദിസ് വി കൺക്ലൂഡ് ഡിഫറെൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റേഴ്സ് ഇൻ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിഫ് ഡിസ്കസിംഗ് അബൌട്ട് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറെൻഷ്യൽ മാനോമീറ്റർ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിലെ നമ്മുടെ ഫസ്റ്റ് കേസ് കഴിഞ്ഞു ദാറ്റ് ഈസ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ് സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദൻ ട്രൈ